നമ്മളിവിടെ പുതിയൊരു വീടിൻ്റെ എലിവേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡ്രസ്സ് വർക്ക് ചെയ്യാനായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഇതുപോലെ ഇവിടെ ഫ്ലാറ്റിൽ നമുക്ക് ആ ഒരു ഡിസൈനിൽ ഷീറ്റ് വർക്ക് ചെയ്യണം വർക്കിനായിട്ടുള്ള ട്യൂബ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കയറ്റി മുകളിൽ ഇട്ടിട്ടുണ്ട് ഒരു കോട്ട് പ്രൈമർ ഒരു കോട്ട് പെയിൻറ്റ് എല്ലാം ചെയ്ത് റെഡി ആക്കി വെച്ചേക്കാണ് ഇനി നമുക്ക് നേരെ വർക്കിലേക്ക് കിടക്കാം ആദ്യം ചെയ്യാറുള്ള പോലെ തന്നെ പ്ലേറ്റിൽ ഹോൾ ഉള്ള പ്ലേറ്റ് ആണ് ആ പ്ലേറ്റ് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീം വയ്ക്കണം പോസ്റ്റ് ഇടണം ബീം വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് വർക്ക് ആ ഒരു രീതി തന്നെ തുടങ്ങാം അപ്പം ഇവിടെ എല്ലാ സൈഡിലും പ്ലേറ്റ് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ടോപ്പിലാണ് പ്ലേറ്റ് വെക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ അത് എ സി ബ്ലോക്കാണ് അപ്പോൾ അതിന് വേണ്ടത്ര ബലം ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ താഴെ കോൺക്രീറ്റിൽ തന്നെ ഹോൾഡ് ചെയ്തിട്ട് വെച്ചേക്കാണ് ട്യൂബൊക്കെ കൂടെ ആ ഡ്രെസ്സിന് വേണ്ടി കട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ലേ ഔട്ട് എടുക്കണം അപ്പോൾ അവിടെ ഒരു ഡിസൈനിൽ ഇവിടെ ചെമ്മരി പണിത്തു വച്ചിട്ടുണ്ട് ആ ചെമ്മരിൻ്റെ അതേ ആംഗിളിൽ തന്നെ നമ്മൾ ഡ്രസ്സ് കട്ട് ചെയ്തിട്ട് ആ ഒരു ആംഗിളിൽ ഒരു ഡ്രസ്സ് വെച്ച് നമ്മൾ നോക്കും അപ്പോൾ ഇവിടെ ഒരു ഡ്രസ്സ് നമ്മൾ താഴെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ആംഗിൾ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട് അത് ഇതിൻ്റെ മോഡിൽ ഈ ഒരു രീതിയിൽ തന്നെ വെച്ചിട്ട് നോക്കിയാണ് അപ്പോൾ ഇത് അത്യാവശ്യം കറക്റ്റ് സൈസാണ് അപ്പോൾ നമുക്ക് പോസ്റ്റിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഹൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ പോസ്റ്റിൻ്റെ ഹൈറ്റ് കണക്കാക്കുന്നത് ഡ്രസ്സിൻ്റെ എൻ്റെ ക്ലോസ് ചെയ്യാനുള്ള ഫ്ലാറ്റാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലേ ഔട്ട് എടുക്കാനായിട്ട് നമ്മളൊരു ഡ്രസ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സ് കറക്റ്റാണ് അപ്പോൾ ആ ഡ്രെസ്സിൻ്റെ അളവിൽ തന്നെ ബാക്കി ഡ്രെസ്സുകളിലൂടെ ഉണ്ടാക്കി വെക്കുകയാണ് ഇപ്പം ഈ ഡ്രസ്സിൻ്റെ എൻഡ് അടച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നര വൺ നൈറ്റ് ഫ്ലാറ്റ് വെച്ചിട്ടാണ് നമ്മൾ എൻഡ് ക്ലോസ് ചെയ്യണത് കുറച്ച് ഭാഗം മുകളിലോട്ട് പൊക്കി നിർത്തുന്നുണ്ട് അത് നമ്മൾ എറ്റത്ത പർലിങ്ങ് വെക്കുമ്പോൾ ആ ഒരു ഫ്ലാറ്റിൽ തടഞ്ഞ് കിടന്നോളൂ നേരത്തെ ആ വെച്ച് നോക്കിയാൽ ആ ഭാഗത്തിൻ്റെ തൊട്ടിപ്പറത്തന്നെ ആയിട്ട് ആ ചമര് കുറച്ച് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് ടോപ്പ് ലെവലിൽ കറക്റ്റ് ചെയ്തിട്ട് ഒരു ഡ്രസ്സ് ഇവിടെ വെച്ച് പിടിപ്പിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അടിയിൽ ഒരു ബീം ബീം ഞാൻ നേരത്തെ പറഞ്ഞല്ല പോസ്റ്റ് ആയിട്ട് നമുക്ക് കറക്റ്റ് കിട്ടില്ല അപ്പോൾ ഒരു ബീം വെച്ച് സ്പീഡ് ലെവലിൽ വെൽഡ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ അളവിന് പോസ്റ്റ് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെക്കുകയാണ് ഇവിടെ രണ്ട് സൈഡിലും പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പോസ്റ്റുകളും കൂടെ ഇട്ടതിന് ശേഷം ബാക്കി ഡ്രസ്സുകൾ നമുക്ക് പിടിപ്പിച്ച് പോരണം വാട്ടർ ലെവല് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഇവിടെ നേരത്തെ ഈ ഡ്രസ്സിൻ്റെ അടിയിൽ ഭീമ വെച്ചിട്ടാണ് സ്പിറ്റ് ലെവൽ വെച്ചിരുന്നത് അപ്പോൾ ജസ്റ്റ് ഈ ഒരു സൈഡ് കറക്റ്റാക്കാൻ വേണ്ടി വാട്ടർ ലെവൽ ലെവലിലൊന്നുകൂടെ ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ പോസ്റ്റ് ഇടുന്നത് ഈ വീടിൻ്റെ ടോപ്പ് സൈഡിൽ ഈ കാണുന്ന ഭാഗം ഒരടി വീതി കൂടുതലും ഈ എൽ ഷേപ്പ് തിരിഞ്ഞു വരുന്ന ഭാഗം ഒരടി വീതി കുറവുമാണ് നമ്മപ്പം നേരത്തെ ഉണ്ടാക്കിയ ഒരു ഡ്രസ്സ് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ഡ്രസ്സിൻ്റെ ആംഗിൾ നമുക്ക് എപ്പോഴും കറക്റ്റ് ചെയ്തേ വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇവിടെ പണിത് വെച്ചേക്കണ ആ ഒരു ഭിത്തിക്ക് ഹൈറ്റ് കൂടുതലുണ്ട് നമ്മളവിടെ മാർക്ക് ചെയ്ത് ആ ഭിത്തി നേരത്തെ നമ്മൾ വെച്ച ഡ്രസ്സിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എൽ ഷേപ്പ് തിരിഞ്ഞു വരുന്ന ഭാഗത്തേക്കുള്ള ബീമ് വെച്ച് വെൽഡ് ചെയ്തോണ്ടിരിക്കുകയാണ് ഒരു സൈഡ് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പുറത്തെ സൈഡ് ഒരിഞ്ച് ട്യൂബ് വെച്ചിട്ട് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡ്രസ്സ് വെച്ചതിന് ശേഷം ബീം താഴേന്ന് വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കുകയുള്ളു സ്പിരിറ്റ് ലെവല് ബീമിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇനി വാട്ടർ ലെവൽ കൂടെ ചെക്ക് ചെയ്തിട്ട് ഡ്രസ്സ് ബീമിൻ്റെ മുകളിൽ വെച്ച് വെൽഡ് ചെയ്യുള്ളൂ ബീമിൻ്റെ ഹൈറ്റൊക്കെ ഓക്കെ ആണ് അപ്പോൾ ഇവിടെ പോസ്റ്റിട്ട് കൊടുക്കണം പോസ്റ്റായിട്ട് ഉപയോഗിച്ചേക്കണത് മൂന്നു കൊന്നര റെക്റ്റാങ്കിൾ ട്യൂബാണ് റൗണ്ട് പൈപ്പ് ഒന്നും ഇവിടെ പോസ്റ്റായിട്ട് ഉപയോഗിക്കുന്നില്ല എല്ലാം നമ്മൾ റെക്റ്റാങ്കിൾ ട്യൂബിലാണ് ചെയ്യണത് പിന്നെ പർലിങ്സ് പർലിങ്സായിട്ട് വരണത് ഒന്നിക്കൊന്നിൻ്റെ സ്ക്വയർ ട്യൂബ് എല്ലാ ഭാഗത്തും ബീം വച്ച് വെൽഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് പിന്നെ രണ്ട് ഡ്രസ്സ് വെച്ചിട്ടുണ്ട് ഒന്ന് ഈ കാണുന്ന ഡ്രസ്സും പിന്നീട് വെച്ചേക്കണത് എൽ ഷേപ്പ് തിരിഞ്ഞു വരുന്ന ആ ഭാഗത്ത് ആ കാണുന്ന ഡ്രസ്സ് ബീമൊക്കെ സ്ട്രോങ് ആയിട്ട് നിർത്തിയിട്ടുണ്ട് തൽക്കാലത്തിന് നമ്മവിടെ ഒരിചിൻ്റെ ട്യൂബ് വെച്ച് കുത്തി നിർത്തിയേക്കാണ് ഒരു ഭാഗം നമുക്ക് താഴേന്ന് കോണി വെച്ച് കയറി വരാനുള്ള ഒരു ഭാഗമാണ് ഡ്രസ്സ് വയ്ക്കുന്ന ഭാഗത്ത് ഭീമിൻ്റെ രണ്ട് സൈഡിലുള്ള ഭിത്തി കട്ട് ചെയ്ത് കളയണം ആ കാണുന്ന ഡ്രസ്സ് അതുപോലെ കട്ട് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് നമുക്ക് ഡ്രെസ്സിൻ്റെയും ഭിത്തിയുടെയും ടോപ്പ് ഹൈറ്റ് കറക്റ്റായിട്ട് പോകണം എന്നാലോ ഷീറ്റ് ഇടുമ്പോൾ ആ ഭിത്തിയായിട്ട് പതിഞ്ഞു പോവുള്ളൂ അപ്പോൾ താഴേന്ന് നോക്കുമ്പോൾ നമുക്കൊട്ടും ഗ്യാപ്പ് കാണൂല ഇവിടെ ആ ഒരടി കൂടിയ ഭാഗത്തെ ഒരു ദീർഘ മാറ്റണം അപ്പോൾ അതിനു വേണ്ടി ഒരു ബീം ആയിട്ട് വെച്ച് വെൽഡ് ചെയ്യുന്നുണ്ട് ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ വർക്ക് തിരിച്ചു കൊണ്ടുപോകണത് അപ്പൊ ഈ ഭാഗത്തുനിന്ന് ഒരു കോടിയൊക്കെ ഉണ്ട് അപ്പൊ കോടി വർക്കിന് വേണ്ടിയാണ് ഇതുപോലെ ഭീമ വെച്ച് വെല്ലുവിണത് ഒരടി കൂടുതലുള്ള ഭാഗത്താണ് ദീർഘജുദരാക്കി മാറ്റിയെക്കുന്നത് അപ്പൊ അതിൻ്റെ വീതിയുടെ പകുതി അളവാണ് ഇവിടെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ കിട്ടിയ ആ പകുതി അളവ് നീളം വരുന്ന ഭാഗത്തോട്ട് മാർക്ക് ചെയ്തേക്കാണ് രണ്ട് സൈഡിലോട്ടും അതുപോലെ മാർക്ക് ചെയ്തെടുക്കണം ആദ്യം വെച്ച ഡ്രസ്സിൻ്റെ പുറത്തേക്കുള്ള ചാട്ടം മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ചാട്ടം എത്രയാണെന്ന് വെച്ചാൽ ആ ചാട്ടം തന്നെ കറക്റ്റായിട്ട് അടുത്ത ഡ്രസ്സിൽ മാർക്ക് ചെയ്യും ഡ്രസ്സിൻ്റെ രണ്ട് സൈഡിലും മാർക്ക് ചെയ്യണം ഇത് ഒരു സൈഡിലാണ് മാർക്ക് ചെയ്തേക്കുന്നത് ഇനി അടുത്ത സൈഡിലും കൂടെ മാർക്ക് ചെയ്തതിന് ശേഷം വീതിയുടെ പകുതി നേരത്തെ ആ നീളം വരുന്ന ഭാഗത്ത് മാർക്ക് ചെയ്തിരുന്നു ആ ഭാഗത്ത് ഡ്രസ്സ് കൊണ്ടൊന്ന് വെച്ച് വെൽഡ് ചെയ്യും നമ്മളിവിടെ നേരത്തെ ചാട്ടം മാർക്ക് ചെയ്തിരുന്ന് ആ ചാട്ടത്തിൽ കറക്റ്റായിട്ട് വെച്ച് വെൽഡ് ചെയ്യണം സ്പിരിറ്റ് ലെവലും നോക്കുന്നുണ്ട് സ്പിരിറ്റ് ലെവല് കറക്റ്റ് ചെയ്ത് വെക്കണം ഇപ്പം വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെയും നേരത്തെ വെച്ച് വെൽഡ് ചെയ്ത ആ ഡ്രസ്സിൻ്റെയും ഉള്ളിൽ അളവ് എടുക്കണം ആ അളവാണ് ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കണത് ഈ അളവ് ഈ ഈക്കലതിനു ശേഷം ഉള്ളിലെ ഡ്രസ്സുകൾ വെക്കണം ഈക്വൽ ചെയ്ത അളവിൽ ട്രെസ്സിനായിട്ടുള്ള ഗ്യാപ്പുകൾ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ബീമിൻ്റെ രണ്ട് സൈഡിലും അളവുകൾ മാർക്ക് ചെയ്യണം ഇതുപോലെ ബീമിൽ അളവ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ എ എ സി ബ്ലോക്കിൻ്റെ കട്ട ആ ട്രെസ്സ് വരുന്ന ഭാഗത്ത് കട്ട് ചെയ്ത് കളയണം ഇവിടെ ട്രെസ്സിൻ്റെ അളവ് മാർക്ക് ചെയ്ത ഭാഗത്ത് എ സി ബ്ലോക്ക് കട്ട് ചെയ്യണം ഇത് കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഡ്രസ്സ് വയ്ക്കാൻ പറ്റുള്ളൂ നമ്മൾ ഇവിടെ ഗ്രൈൻഡറിൽ രണ്ട് ഇട്ടിട്ടുണ്ട് ആ വരിട്ടതിന് ശേഷം ഉളി വെച്ച് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യണത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇവിടെ എ സി ബ്ലോക്ക് കട്ട് ചെയ്ത് വെച്ചേക്കണത് ഇത് കറക്റ്റ് ആ മൂന്ന് കൊന്നര ട്യൂബ് കടന്ന് പോകാൻ പറ്റിയ ഒരു ഗ്യാപ്പിലാണ് കട്ട് ചെയ്തേക്കുന്നത് ഇവിടെ ഡ്രസ്സുകൾ വയ്ക്കാനായിട്ട് എ സി ബ്ലോക്ക് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കറക്റ്റ് ആ ട്യൂബ് അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന രീതിയിലാണ് കട്ട് ചെയ്തു വെച്ചേക്കുന്നത് ഇനി ബാക്കിയുള്ള ഡ്രെസ്സുകൾ കൂടെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഡ്രസ്സുകൾ മുഴുവനും ഈ ലൈനിൽ നേരെ പിടിപ്പിക്കും അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലെ ഡ്രസ്സുകൾ കൂടെ അതുപോലെ കട്ട് ചെയ്തിട്ട് പിടിപ്പിക്കണം ഇപ്പം മൂന്ന് ഡ്രസ്സ് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നാലാമത്തെ ഡ്രസ്സാണ് വെക്കാനുള്ളത് നാലാമത്തെ ഡ്രസ്സ് വെക്കാൻ പോവുകയാണ് ഇവിടെ സുഖമായിട്ട് ഡ്രസ്സ് വെച്ച് വെൽഡ് ചെയ്യാൻ പറ്റും കാരണം ഫ്ലോറ് നിന്ന് ഹൈറ്റ് കുറവാണ് ഡ്രസ്സിൻ്റെ അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ നമുക്ക് സുഖമായിട്ട് ഡ്രസ്സ് വെച്ച് വെൽഡ് ചെയ്യാനായിട്ട് പറ്റും ഈ ഭാഗത്തെ അവസാനത്തെ ഡ്രസ്സ് കൂടെ വെച്ച് വെൽഡ് ചെയ്യാൻ പോവുകയാണ് ഈ കാണുന്ന ഭാഗത്ത് കൂടെ ഒരു ഡ്രസ്സ് വെക്കാനുണ്ട് നമ്മൾ നേരത്തെ ഭിത്തി കട്ട് ചെയ്ത പോലെ തന്നെ ഇവിടെ ഭിത്തി കട്ട് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഡ്രസ്സ് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഡ്രസ്സ് ഇവിടതേ വെക്കാൻ പോവാണ് അപ്പോൾ ഈ ഡ്രസ്സ് ഇവിടെ വെച്ച് വെൽഡ് ചെയ്തതിന് ശേഷം അടുത്ത ഡ്രസ്സുകൾ ഇവിടെ വെക്കാനുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാം ആ ഡ്രസ്സ് വെച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ നമ്മൾ ഇത്ര നേരം വെച്ച ഡ്രസ്സുകളൊന്നും നോക്കാം ഈ ഒരു രീതിയിലാണ് ഡ്രസ്സുകൾ വെച്ച് വെൽഡ് ചെയ്തേക്കണത് ഇത്ര ഭാഗം നമ്മൾ ഡ്രസ്സ് വെച്ച് നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് സൈഡിൽ കോടി തിരിക്കണം അപ്പോൾ കോടി വർക്കാണ് അടുത്തായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഈ വർക്കിൻ്റെ ബാക്ക് സൈഡിൽ കോടി വർക്കിൻ്റെ മോഡലാണ് വരുന്നത് അപ്പോൾ കോടിയാണ് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് കോടി വർക്കിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തേക്കാം കോടി ഡ്രസ് കറക്റ്റായിട്ട് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് ഡ്രസ്സ് കണക്ട് ചെയ്തിട്ട് ഒരു ബീം വെച്ച് വെൽഡ് ചെയ്യണം എൽ ഷേപ്പ് തിരിയുന്ന ഭാഗത്തു നിന്നാണ് ടോപ്പ് സൈഡിലൂടെ ഈ ബീം വെച്ച് വെൽഡ് ചെയ്യണത് ഇവിടെ രണ്ട് ഹൈറ്റായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് ഒരു സൈഡിൽ ഒരടി കൂടുതലാണ് വീതി അപ്പോൾ അതിൻ്റെ കാരണം തന്നെ ഒരു സൈഡ് ഹൈറ്റ് കുറവും ഒരു സൈഡ് ഹൈറ്റ് കൂടുതലും ആയിരിക്കും ഇനി ഹൈറ്റ് കൂടുതലുള്ള ഭാഗത്ത് ബീം ആവുന്ന ആ ഭാഗത്തുനിന്ന് ഒരു ചരട് വെച്ച് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൽ ഷേപ്പ് ചേരുന്ന ഭാഗത്ത് ഒരു കുഴിപ്പാത്തി വരും കുഴിപ്പാത്തി ഡ്രസ്സ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചരട് വെച്ച് മാർക്ക് ചെയ്യണത് ചരട് പിടിച്ച ഭാഗത്ത് കുഴിപ്പാത്തി ഡ്രസ്സ് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡ്രസ്സിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി പർലിങ്സ് വെച്ച് വെൽഡ് ചെയ്യണം അപ്പോൾ നമ്മൾ പർലിങ് അളവൊക്കെ എടുത്ത് ഈക്കൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ചാട്ടം മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പർലിങ്ങിൻ്റെ പുറത്തേക്കുള്ളത് ആ ചാട്ടം മാർക്ക് ചെയ്തിട്ട് ആദ്യത്തെ പർലിങ് ഇവിടെ വെച്ച് വെൽഡ് ചെയ്യുന്നുണ്ട് ഇവിടെ രണ്ടടി താഴെയാണ് പർലിങ്ങിൻ്റെ ഗ്യാപ്പായിട്ട് എടുത്തേക്കണത് രണ്ടടിയിൽ കൂടുതൽ ഒരിക്കലും പർലിങ്ങ് ഗ്യാപ്പ് എടുക്കാൻ പാടില്ല ടൈൽ ഷീറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യണത് അപ്പോൾ ടൈൽ ഷീറ്റിൻ്റെ ജോയിൻറ്റ് എപ്പോഴും ഗ്യാപ്പ് കാണാനായിട്ട് ചാൻസ് ഉണ്ട് ഒന്നരടി രണ്ടടി ഡിസ്റ്റൻസിൽ പർലിങ് വെച്ച് വെൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈൽ ഷീറ്റിൻ്റെ ആ ജോയിൻ്റ് പുറത്തേക്ക് കാണില്ല ഈ ഭാഗത്ത് ആ പർലിങ് വെച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ ഭാഗത്ത് ഒരു ലെങ്ത്ത് പർലിങ് വെച്ച് അടിയിൽ നിന്ന് മുകളിൽ വരെയും വെച്ചിട്ടുണ്ട് ഇനി ആ പർലിങ്ങ് കണക്റ്റ് ചെയ്യാനുണ്ട് ഇനി ഈ കാണുന്ന ഭാഗത്തുനിന്ന് പർലിങ്ങ് താഴെ മുതൽ ജോയിൻ്റ് ചെയ്ത് ഈ ഭാഗത്തേക്ക് കണക്റ്റ് ചെയ്ത് നിർത്തണം മൂന്ന് സൈഡിലെ പർലിങ്ങുകൾ വെച്ച് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഫ്രണ്ടിൽ കാണുന്ന ഒരു ഭാഗം മാത്രം പർലിങ് വെച്ച് വെൽഡ് ചെയ്യാനുള്ളൂ വർക്കിൻ്റെ എല്ലാ ഭാഗത്തെയും പർലിങ് വെച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മെയിൻ ആയിട്ട് നമ്മ ഈ ഒരു വലിയ വർക്കിൻ്റെ വീഡിയോ ഇവിടെ എടുത്ത് കാണിച്ചത് അതുകൂടാതെ ഇവിടെ താഴെ ഒരു ചെറിയൊരു പോർഷനും കൂടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളോട് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി നമുക്ക് ബോർഡർ വെച്ച് വെൽഡ് ചെയ്യണം പർലിങ്ങിൻ്റെ എൻഡ് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻഡ് ക്ലോസ് ചെയ്യണത് ബോർഡർ വെച്ചിട്ടാണ് മൂന്നുക്ക് ഒന്ന് റെക്റ്റാംഗിൾ ട്യൂബ് വച്ചിട്ടാണ് ബോർഡർ ഉണ്ടാക്കി വൈറ്റ് കളറാണ് ബോർഡറിൻ്റെ പെയിൻറ് വരുന്നത് അത് താഴെ നിന്ന് തന്നെ രണ്ട് തോട്ട് അടിച്ചിട്ടാണ് നമ്മൾ മുകളിൽ കയറ്റി വെച്ച് വെൽഡ് ചെയ്യണത് ഈ കാണുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ടിലെ ഭാഗമാണ് അപ്പോൾ ഈ ഫ്രണ്ടിലെ ഭാഗത്തെ വർക്കിൻ്റെ ബോർഡർ കൂടെ വെച്ച് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാത്തിക്ലാമ്പ് വെച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പാത്തി വരുന്നത് യൂറോ ഗാഡിൻ്റെ യു പി വി സി വൈറ്റ് കളറാണ് അതുകൊണ്ട് തന്നെ ആ പാത്തിക്ലാമ്പിൽ വൈറ്റ് പെയിന്റ് അടിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി രണ്ട് കിളിക്കൂട് കൂടെ ഉണ്ടാക്കി വയ്ക്കാനുണ്ട് ആ കിളിക്കൂട് ഈ ഫ്രെയിമിൻ്റെ നേരെ ഫ്രണ്ടിലോട്ടായിട്ടാണ് രണ്ടെണ്ണം ഉണ്ടാക്കി വെക്കേണ്ടത് അതുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രെയിമിൻ്റെ വർക്ക് ഫിനിഷിംഗ് ആവും ഈ വർക്കിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ നോക്കാം ഈ രീതിയിലാണ് മുകളിൽ നിന്ന് നമുക്ക് വ്യൂ വരുന്നത് നമുക്ക് രണ്ട് കിളിക്കൂടുണ്ട് ആ കിളിക്കൂട് ഒന്ന് ആ താഴ്ന്ന സ്റ്റെപ്പിലും ഒന്ന് ഈ കാണുന്ന ഈ ഭാഗത്തോണ് വരുന്നത് അതായത് വീടിൻ്റെ അഭിമുഖമായിട്ടാണ് രണ്ട് കിളിക്കൂട് നമ്മൾ വെക്കണത് കിളിക്കൂട് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് കിളിക്കൂടിനായിട്ട് ബോർഡർ വെക്കണത് നമ്മൾ രണ്ടേക്കൊന്ന് റെക്റ്റാങ്കിൾ ട്യൂബാണ് സിംഗിൾ ബോർഡർ അല്ല ഉണ്ടാക്കി വെക്കണത് ഡബിൾ ബോർഡർ ആണ് ഈ ട്യൂബിൻ്റെ മുകളിൽ കൂടെ ഒരു ട്യൂബും കൂടെ വെക്കും അപ്പോൾ ഡബിൾ ബോർഡർ ആവും ഡബിൾ ബോർഡർ എന്ന് വെച്ചാൽ കട്ടിങ്ങായിട്ടാണ് വരാ അതായത് ഒരു ബോർഡറിൻ്റെ മുകളിൽ മറ്റൊന്ന് അതായത് സ്റ്റെപ്പായിട്ടിരിക്കും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കണത് രണ്ടാമത്തെ കിളിക്കൂടാണ് ആ കിളിക്കൂടിൻ്റെ ബോർഡർ ഇതുപോലെയാണ് വരുന്നത് അതായത് ഒന്നിൻ്റെ മുകളിൽ സ്റ്റെപ്പായിട്ടാണ് ബോർഡർ വെച്ച് വെല്ലത് ബോർഡറിൻ്റെ എൻഡ് ക്ലോസിങ്ങും ഗ്രൈൻഡിങ്ങും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്രൈൻഡിങ്ങും വെൽഡിങ്ങും നന്നായിട്ട് തന്നെ ചെയ്യണം കിളിക്കൂടിൻ്റെ സൈഡും സീലിങ്ങും കവർ ചെയ്യാനായിട്ട് ഏറ്റം എമ്മിൻ്റെ സിമെൻ്റ് ബോർഡാണ് ഉപയോഗിച്ചേക്കുന്നത് കിളിക്കൂടിൻ്റെ ആ സെൻറ്ററിൽ കാണുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യണത് പോളി കാർബണേറ്റിൻ്റെ പ്ലെയിൻ ഷീറ്റ് കൊണ്ടാണ് മൂന്ന് കാലുകളിലാണ് കിളിക്കൂട് വലിയത് വച്ചേക്കണത് കിളിക്കൂടിൻ്റെ ഫ്രെയിം നമ്മളിവിടുന്ന് അഴിച്ച് മാറ്റിയിരുന്നു അഴിച്ച് മാറ്റിയതിന് ശേഷമാണ് ഷീറ്റ് മാഞ്ഞേക്കണത് ഷീറ്റ് മാഞ്ഞിട്ട് ഈ മൂന്ന് ഹോളുകൾ ഷീറ്റിൽ ഉണ്ടാക്കിയിട്ട് ആ മൂന്ന് ഹോളിൽ കൂടെയാണ് ഈ കിളിക്കൂടിൻ്റെ കാലുകൾ ഫിക്സ് ചെയ്തേക്കുന്നത് ഷീറ്റിൽ ഉണ്ടാക്കിയ ഹോളിലൂടെ വെള്ളം അകത്തോട്ട് കടക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ എം സിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് പോളി കാർബൺ ഷീറ്റ് ഇവിടെ അകത്തുകൂടെ വെച്ച് സ്ക്രൂ ചെയ്ത് വെക്കുന്നുണ്ട് ഗ്ലാസ് ആയിരുന്നു ആദ്യം ഇവിടെ വെക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഗ്ലാസിൻ്റെ അതേ ഫീൽ തന്നെ പോളി കാർബൺ ഷീറ്റ് തരുന്നുണ്ട് പോളി കാർബൺ ഷീറ്റ് കൂടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രെയിമിൻ്റെ മുകളിലൂടെ ഷീറ്റ് മേയു ഈ കാണുന്ന ഭാഗത്തെ ഷീറ്റും കിളിക്കൂടിൻ്റെ ഷീറ്റും മേഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് മുകളിലത്തെ ഭാഗത്ത് ഷീറ്റ് മേഞ്ഞതിന് ശേഷം അവിടെ കിളിക്കൂട് ഫിക്സ് ചെയ്യണം ഇവിടെ കുറേ ഭാഗത്ത് ഷീറ്റ് മേഞ്ഞ് നിർത്തിയിട്ടുണ്ട് ഈ കാണുന്ന ഭാഗത്തെ ഷീറ്റുകൾ മുഴുവൻ മേഞ്ഞ് കഴിഞ്ഞതാണ് ജിയോറോഫിൻ്റെ യൂറോ ടൈല് ഷീറ്റാണ് നമ്മുടെ റൂഫ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചേക്കുന്നത് ഈ ഷീറ്റ് മാറ്റ് ഫിനിഷിങ്ങിലാണ് വരുന്നത് അതുപോലെ തന്നെ ഷീറ്റ് ഫിക്സ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് കോറോഷീൽഡിൻ്റെ അലുമിനിയം കോട്ടഡ് സ്ക്രൂ ആണ് എല്ലാ ഷീറ്റ് ഇട്ടിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോ ഷീറ്റ് വർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടാതെ എല്ലാത്തരം റൂഫിംഗ് വർക്കുകൾക്ക് വേണ്ടി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്